മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ എന്താ ചെയ്യാ? എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കും, ആദ്യം വാട്സപ്പ് നോക്കും, പിന്നെ മെസ്സഞ്ചർ നോക്കും, പിന്നെ ഇൻസ്റ്റ ഒന്ന് തുറക്കും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുക അല്ലേ? ഫോണുള്ള ആളുകൾ, മിക്കവാറും ആളുകൾ ആദ്യം അതാണ് ചെയ്യുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്യുക? അദ്ദേഹം വീടിൻ്റെ ഒളിയിലേക്ക് ഇറങ്ങും, എന്നിട്ട് ആകാശത്തേക്ക് നോക്കും. ഇവിടേക്ക്, ആകാശത്തേക്ക് നോക്കും, എന്നിട്ട് ആകാശത്ത് വാരിവിതറപ്പെട്ട ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കും. ചന്ദ്രനുണ്ടെങ്കിൽ ആ പൂർണ്ണ ചന്ദ്രന്റെ സൗന്ദര്യം ആസ്വദിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ കൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓതിപ്പിച്ച ആയത്ത് ഓതും, അത് പാരായണം ചെയ്യാൻ തുടങ്ങും. എന്താണ് ആയത്ത്? അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽഅർ, നിശ്ചയം ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും, ലായാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താ പഠിച്ചോ പറയുന്നത്? രാത്രിയും പകലും മാറി മാറി വരുന്നതും ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും വലിയ അത്ഭുതമാണ്. പണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചു, എടാ എന്തുകൊണ്ടായിരിക്കും ഈ രാവിലെയും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത്? അവൻ്റെ മറുപടി എന്താ അറിയോ? അത് പണ്ടേ അങ്ങനെയാണ് ചങ്ങായി, ഇപ്പൊ തുടങ്ങിയതെന്നല്ലോ. ഇപ്പൊ ഈ ആയിട്ട് വന്നിട്ട് ചോദിക്കണോ ആ രാത്രിയും പകലും എന്താ ഇങ്ങനെ മാറി മാറി വരുന്നത്? അതാണ് അവൻ്റെ ചോദ്യം. നമ്മിൽ പല ആളുകളുടെയും നിലപാടും അതാണ്, രാത്രിയും പകലും പണ്ടേ അങ്ങനെ തന്നെയല്ലേ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇനിയിപ്പം ഞാൻ പോയിട്ട് എന്തുണ്ട് രാത്രിയും പകലും മാറി മാറി വരുന്നത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ നോക്കി ഇരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മൾ അയാളെ പ്രാന്തൻ എന്ന് വിളിക്കും. ആ ചങ്ങായിക്ക് കിളി പോയിന്നിട്ടോ, അന്തല്ലാന്ന് ഒക്കെ നമ്മൾ അയാളെ കുറിച്ച് പറയും. എന്നാൽ ആകാശത്ത് നോക്കി അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് റബ്ബു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ആകാശത്ത് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ നോക്കണം ഇടക്കിടക്ക് കേട്ടോ, നോക്കണം. സാധാരണ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആകാശം നോക്കിയിരിക്കപ്പോഴാണെന്നറിയോ, എന്തെങ്കിലും പ്രേമവും പ്രണയമൊക്കെ ഇങ്ങനെ ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് പിന്നെ ഓനും ഓൾക്കും നക്ഷത്രം നോക്കാനും പിന്നെ ചന്ദ്രനെ നോക്കാനൊക്കെ, എന്നിട്ട് കുറേ കാൽപ്പനിക കഥകളും കവിതകളൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരും. അത് പുറത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആകെ നാറിപ്പോകും, അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പറഞ്ഞെന്നില്ല. അതിനല്ല, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നമ്മളൊന്ന് നോക്കണം. രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചാൽ ഒരു വിരലിൻ്റെ അറ്റത്ത് ഒരു നക്ഷത്രം ഉണ്ടാവും, മറ്റേ വിരലിൻ്റെ അറ്റത്ത് മറ്റേ നക്ഷത്രം ഉണ്ടാവും അല്ലേ? രണ്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ രണ്ട് വിരലിടകളുടെ ഓരോ അറ്റത്ത് നിൽക്കുന്ന ആ നക്ഷത്രങ്ങൾ എത്രമാത്രം ദൂരത്തിലാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി, ഈ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്തണമെങ്കിൽ എത്ര ദൂരമുണ്ട്? 100 കിലോമീറ്ററോ 1000 കിലോമീറ്ററോ? 200,000 പ്രകാശവർഷം. എത്ര? 200,000 പ്രകാശവർഷം. എന്താ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരെ അറിയണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സെക്കൻഡിൽ 300,000 പരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന, ഒരു സെക്കൻഡിൽ കേട്ടോ, ഒരു സെക്കൻഡിൽ 300,000 പരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം, ആ പ്രകാശം ഒരു മിനിറ്റ് മുഴുവൻ സഞ്ചരിച്ച് എത്ര ദൂരം പിന്നിടും? ഒരു ദിവസം മുഴുവൻ. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് 5:10 ട്രെയിനാണ് കയറിയത്. ആ ട്രെയിൻ ഏകദേശം ഇവിടെ എത്തുമ്പോൾ 7:30 ആയിട്ടുണ്ട്. 100 കിലോമീറ്ററാണ് കണ്ണൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്കുള്ളത്. എന്നാൽ ഇതിൻ്റെ എത്രയോ മടങ്ങ് ഒരു സെക്കൻഡ് കൊണ്ടാണ് പ്രകാശം കടക്കുന്നത്. ആ പ്രകാശം ഒരു വർഷം മുഴുവൻ നിരന്തരമായി സഞ്ചരിച്ചാൽ പിന്നിടുന്ന ദൂരം എത്രയാണോ ആ ദൂരത്തിനാണ് എന്ത് പറയുക? ഒരു പ്രകാശവർഷം. കേൾക്കുന്നുണ്ടോ? ഉറക്കം വരണ്ട, ചങ്ങായി എന്താ ഫിസിക്സ് ക്ലാസ് എടുക്കാണെന്നായിരിക്കണ്ടോ ഉണ്ടോ? ആകെ സ്കൂളിൽ നിന്ന് ഇതൊക്കെ കേട്ട് മരവിച്ചിട്ടാണ് വരുന്നത്. ഇതിന് പറച്ചോനെ ഇവിടെ എത്തിയപ്പോൾ ഇത് തന്നെയാണ് കേൾക്കാനുള്ളത് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ ഖുദ്രത്ത്, ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ച് എടുത്ത് കവർ ചെയ്യുന്ന ദൂരത്തിനാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുക. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്തണമെങ്കിൽ എത്ര പ്രകാശവർഷമാണ്? ഒരു പ്രകാശവർഷമല്ല, 2 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല, 200,000 പ്രകാശവർഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 200,000 പ്രകാശവർഷം. അതായത്
ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കാം, ഒരു റോക്കറ്റ്, ഒരു പേടകം നമ്മൾ കണ്ടുപിടിച്ചിരിക്കാം. നമ്മൾ അതിൽ കയറി മിൽക്കി വേയുടെ ഒരറ്റത്തേക്ക് യാത്ര ചെയ്യാണ്, മിൽക്കി വേ കടന്നു പോവാൻ നമ്മൾ എത്ര വർഷം യാത്ര ചെയ്യണം? 2 ലക്ഷം വർഷം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ 1 ലക്ഷം വർഷം നമ്മൾ നിരന്തരമായി യാത്ര ചെയ്യണം. നമുക്ക് അത്ര ആയുസ്സുണ്ടോ? ഇല്ല. അപ്പൊ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ക്ഷണികമാണ് നമുക്ക് ഇവിടെ തന്ന ആയുസ്. നമ്മൾ നിൽക്കുന്ന മിൽക്കി വേ ഗാലക്സികളെ പകുതി സഞ്ചരിക്കാൻ, അതിന്റെ 1/10 സഞ്ചരിക്കാൻ, അതിന്റെ 100/1 സഞ്ചരിച്ച് തീർക്കാനുള്ള ആയുസ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തന്നിട്ടില്ല എന്നുള്ളതാണ്, നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ ദുനിയാവിൽ ഓക്സിജൻ ശ്വസിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്ന, ഈ ഭൂമിയുടെ ടെമ്പറേച്ചറിൽ മാത്രം സർവൈവ് ചെയ്യാൻ കഴിയുന്ന, ഈ ഭൂമിയുടെ അന്തരീക്ഷ വലയത്തിനുള്ളിൽ മാത്രം അതിജീവനം സാധ്യമാകുന്ന നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ടെലിസ്കോപ്പുകളെ, നമ്മുടെ ക്യാമറ കണ്ണുകളെ, നമ്മുടെ സാറ്റലൈറ്റുകളെ ഒരുപാട് പ്രകാശവർഷം അകലയിലേക്ക് അള്ളാഹു നയിച്ചു, അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയി. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ആയത്ത് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടിയാണ്, ഈ ആയത്തിന്റെ യഥാർത്ഥമായ സത്ത നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതായത്? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ആകാശത്ത് കാണുന്ന കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങളിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലുമെല്ലാം ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവരെന്താണ് ചെയ്യുക? അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ജീവിതത്തിൽ എന്തൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലെല്ലാം അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അങ്ങനെ അത് പഠിച്ചു കഴിയുമ്പോ, ഗവേഷണം നടത്തി കഴിയുമ്പോ, ബില്യൺ കണക്കിന് വർഷങ്ങൾ അപ്പുറത്തുള്ള ചിത്രങ്ങൾ അവന്റെ ടെലിസ്കോപ്പുകളിൽ പതിയുമ്പോ അവൻ അറിയാതെ പറഞ്ഞു പോകുന്നൊരു ഗദ്ഗതമുണ്ട്. എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ അതിവിശാലമായ ബൃഹത്തായ ഈ മഹാപ്രപഞ്ചത്തെ നീ വൃതാവിലായി പടച്ചതല്ല റബ്ബേ, നീ വെറുതെ സൃഷ്ടിച്ചതല്ല നാഥാ, സുബ്ഹാനക, നീ പരമപരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥാ. റബ്ബനാ, ഞങ്ങൾ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാർ, ആരെയാണോ നീ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് അഖ്സൈത, അവനെ നീ നിന്ദിച്ചിരിക്കുകയാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു തരത്തിലുള്ള സഹായികളും ഉണ്ടായിരിക്കുന്നതല്ല. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും കണ്ടും അറിഞ്ഞും ഒരു മനുഷ്യൻ എവിടേക്കാണ് എത്തുന്നത് അവസാനം? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ച് അതിന് അന്നം നൽകി അതിന് വ്യക്തമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിനെല്ലാം കൊണ്ടു നടക്കുന്ന മഹാശക്തനായ രാജാധിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ ആലിമുൽ അല്ലാമായ അള്ളാഹുവിലേക്ക്, അവൻ്റെ ചിന്തയിലേക്ക്, അവൻ്റെ ശിക്ഷയിലേക്ക്, അവൻ്റെ രക്ഷയിലേക്ക് ഒരു മനസ്സിങ്ങനെ കീഴ്പ്പെട്ടു പോകുന്ന ആ ഒരവസ്ഥയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഇൽമ് നമുക്ക് നൽകുക, പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, അവരെന്താണ് പറയുന്നത്? ഫഖിനാ അദാബന്നാർ, റബ്ബേ, ബൃഹത്തായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം നരകം പടക്കുക എന്നത് വലിയ സംഭവമൊന്നുമല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. റബ്ബേ, അതിഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ എന്ന് അവൻ അറിയാതെ പ്രാർത്ഥിച്ചു പോവാണ്. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഏലിയൻസിനെ കുറിച്ച്, അന്യഗ്രഹ ജീവികളെ കുറിച്ച്? എന്തുകൊണ്ടാണ് ശാസ്ത്രം അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതുപോലെ ഒരു ഗ്രഹത്തിൽ ഇങ്ങനെ ജീവികൾ ഉണ്ടാവാമെങ്കിൽ വേറൊരു ഗ്രഹത്തിലും ഇതുപോലെ ജീവികൾ ഉണ്ടാവാം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള മരണപ്പെട്ടുപോയി അദ്ദേഹം മഹാശാസ്ത്രജ്ഞന്മാർ
പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൾട്ടിവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന മഹാപ്രപഞ്ചം ഉണ്ടല്ലോ, ആ പ്രപഞ്ചത്തെ പോലെ വേറെയും പ്രപഞ്ചങ്ങൾ ഉണ്ടാവാം. സുബ്ഹാനല്ലാഹ്, ആ പ്രപഞ്ചങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ആകാശങ്ങൾ എന്ന്, സബഅ സമാവാത്ത് എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അവിടെയാണ് അല്ലാഹുവിന്റെ അർശ് നിലനിൽക്കുന്നത്, അവിടെയാണ് സ്വർഗവും നരകവും ഉള്ളത്, അവിടെയാണ് രക്ഷയും ശിക്ഷയും ഉള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ ദുനിയാവ് നമുക്കൊരു പരീക്ഷണ കാലഘട്ടം മാത്രമാണ്. നശ്വരമായ ജീവിതം വരാനിരിക്കുന്നതാണ്. ആ വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള രക്ഷയും ശിക്ഷയും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടതും പണിയെടുക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ രീതിയിലുള്ള നരകമോചനം നേടിയെടുക്കുന്ന, സ്വർഗപ്രവേശനം നേടിയെടുക്കുന്ന നല്ല ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓർക്കുക മക്കളെ, തിരിച്ചു പോകേണ്ടവരാണ്, മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മൾ ഈ കാണുന്ന നമ്മുടെ സുന്ദരമായ കൈകൾ, നമ്മുടെ സുന്ദരമായ കാലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ നാവ്, എല്ലാം ഒരു 100 വർഷത്തിനപ്പുറം ഏതവസ്ഥയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ? ഒരു 100 കൊല്ലത്തിനപ്പുറം ഏതവസ്ഥയിലായിരിക്കും? മണ്ണോട് ചേർന്ന് ഒന്നുമല്ലാത്ത കോലത്തിലായിട്ടുണ്ടാവും. ആ അവസ്ഥ ചിന്തിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ പേടിച്ചു മാത്രം നമ്മുടെ ഓരോ സ്റ്റെപ്പും ഓരോ കാലടികളും മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും പ്രതീക്ഷയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവിധ നന്മയും നൽകുമാറാകട്ടെ. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളും ഈ ക്ലാസ്സും അടക്കം കേട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുവാനും വരും തലമുറക്ക് മാതൃകകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നാഥൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.